You know, it's interesting. It looks so much like a Paris peacock. No. Look at those dark green bands, which is peculiar to Malabar banded peacock. You little bastard, you did it. You caught a fucking Papilio Buddha. Yeah. Nathar Aile.
இன்னும் அறையை கொண்டு போய் அறி கொண்டு போவாலோ. See ya. Hey, Shankar. Hmm? Who's that guy with the baby? Oh, that's my old man's god. And baby is me. Achha, EMS aranu nanu saayipu choikana. Yan paranju EMS achante devanu. Oru kaal thante devan dinanu. Pina manninte prashnam vannappol ayalu nambooru nammal pandeyta pole enu ayi. Pinne enna avaru thookki ittayanadu? ഒരിക്കൽ ദൈവമായി കഴിഞ്ഞാൽ അങ്ങനെയാണ്, ചെമ്മരൻ്റെ മേലെ അവിടെ തൂങ്ങിക്കിടക്കും. Shankar, is that Shankaracharya? No. Huh? Oh, no. He used to be a communist party leader here. My father was a devotee of the Shankara. And he named me after him. Now I am living as an untouchable with a Brahmin name. Oh, that's interesting. എത്ര കാലമായി നീ സായിപ്പിന്റെ ഒക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു? സായിപ്പ് എന്നെ അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി പഠിക്കണം. എനിക്ക് നാട് വിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാനായിട്ടില്ല. ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് പോയിട്ടേ നമ്മൾ നാട്ടുകാർക്ക് കളിയാക്കൂലേ. അച്ഛൻ വിവരമില്ലാത്തതാണ് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയാം. എന്നാ പിന്നെ നീ വാരിക്കെട്ടി പോടാ. What's the matter? What's wrong? It's okay. My old man gets crazy sometimes. Come on, let's go to your place. നാല് ദിവസമായി മാധവട്ടിനെ പോലീസ് പിടിച്ചിട്ട് ഒരു വിവരവുമില്ല. നമ്മളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തുന്ന നാട്ടുകാരും പത്രപ്രവർത്തകരും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ആയുധം കാലായി. ആയുധം എടുത്താൽ നമ്മൾ പരാജയപ്പെടും. സമാധാനത്തിൽ കൂടി നമ്മൾ ഈ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന പുറത്തു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാളെയും
നമ്മൾക്ക് കിട്ടാവുന്നതായ അവകാശം, ആനുകൂല്യമല്ല അവകാശവും നമ്മൾ പിടിച്ചു പറ്റാൻ പറ്റും. അതിന് വഴി നമുക്ക് ഉണ്ടാക്കണം. ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല. 65 കൊല്ലമായി ഭരണഘടനാ നിയമപ്രകാരം ഡോക്ടർ അംബേദ്കർ എഴുതിയ യാതൊരു പ്രതിഫലവും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? സമരം ചെയ്യണം. സമരം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ തീരുമാനിക്കണം. ഈ റോട്ടിൽ ടാർപ്പാളയിട്ട് പട്ടിണി കിടക്കുന്നല്ലേ കാര്യം പറയണത്? അല്ല, റോട്ടുമേൽ സമരം ചെയ്തും പന്തിര കെട്ടി സമരം ചെയ്യും, യാത വിളിക്കും, യാതൊക്കെ നീളം കൂട്ടും, അടി വാങ്ങും, ആൾ പോസ്റ്റ് ഒട്ടിക്കലാണ് നമ്മൾ ഇതുവരെ എടുത്ത പണിയിലെ പണി. ഇനി അത് പറ്റൂ. കാര്യം പറയണേലും എന്ത് കാര്യം പറഞ്ഞേ? പറ്റി നമ്മൾ പറയാം. കാരണം വെച്ചാല് കാര്യം സംസാരിക്കും. എങ്ങനെ ഏത് ഞാൻ നമ്മൾ ആരാ? നമ്മൾ നമ്മൾക്ക് എന്താ സ്വാധീനമുള്ളത്? ഏത് പട്ടാളക്കാരന് ഏത് പോലീസുകാരന് ഇവിടെ മൊത്തം ഇങ്ങനെ സമരം വന്നിട്ട് ഒരു മലയനാന്ന് മരിച്ചിരിക്കുന്നു ഒരു പോലീസുകാരൻ? ആരാന്ന് നമ്മൾക്ക് സഹായം ഉണ്ടാവുക? എല്ലാം അടിച്ചു ഓടിച്ചിട്ട് എല്ലാം വെടിവെച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് പോകും. ഒരു പത്രക്കാരൻ വരില്ല, രാഷ്ട്രീയക്കാരൻ വരില്ല, നമ്മളെ സമുദായക്കാർ തീരെ വരില്ല പേടിച്ചിട്ട്. ആ രീതിയിൽ അവർക്ക് ഒറ്റുകൊടുക്കുക, അവരെ കയ്യിൽ പോയിട്ട് പെടാതെ ഇച്ചരമാതിരി പെടാതെ വ്യക്തമായിട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കി 5-10 സമര സമാധാനപരമായിട്ടുള്ള ഒരു സമരം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം നിയമസഭേൻ്റെ ആ മന്ദിരത്തിലോ അവിടെയോ ആയിരിക്കണം. ചത്തിട്ടെടുത്തിട്ട് വരുന്നതല്ലാതെ, ജയിച്ചിട്ട് വരുന്നതല്ലാതെ ചത്തിട്ടേ കടന്ന് വരാം. അതിന് തയ്യാറെടുക്കണം. സമാധാനപരമായിട്ടുണ്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. നമ്മളിവിടെ പൗരനാന്ന് ഭരണഘടനാ നിയമപ്രകാരം നമുക്ക് മൗലികമായിട്ടുള്ള അവകാശമുണ്ട്. നമുക്ക് കിട്ടാനുണ്ട്, വിദ്യാഭ്യാസം കിട്ടാനുണ്ട്, ജോലി കിട്ടാനുണ്ട്, സംസാരിക്കാനുള്ള അധികാരമുണ്ട്. അത് പുറത്തു കൊണ്ടുവരണം.
വരവിലൊരു പന്തികേടുണ്ടല്ലോ സാറേ, ഒന്ന് മാന്തി നോക്കടേ. നിക്ക 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 നിക്ക, എന്താടി ഇതിനകത്ത്? എന്താടി ഇതിനകത്ത്? അതിനകത്ത് ഓമ്പ് വല്ലതും വെച്ചിട്ടുണ്ടോ നോക്കടേ. എവിടെ എന്തൊക്കെയാ ഒളിപ്പിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ. എന്താടി എന്താടി കഞ്ഞി അനത്താൻ ഇത്തിരി ബെറീന് പോയതാ സാറേ. ഓഹോ, താഴെ താഴെ ഇറേ, അങ്ങനെ തുറന്ന് കാണിക്കടി. തുറക്ക തുറക്കടേ, തുറക്കാൻ. ഇതെന്താടി തുറന്നേ? തുറക്ക തുറക്ക സാറേ, കഞ്ഞി വെക്കാനുള്ള വിറക് ഇതേ. കഴുകറ മോളെ കീറ്റിക്കളഞ്ഞൻ. എടുത്തോണ്ട് പോടീന്. ഇതിലെന്താടി കെട്ടിയെടുത്തോണ്ട് പാടി. കൊണ്ട് പോടി. കേറിവാ. നാനൂറ്റി അമ്പത് ദിവസമായി നമ്മൾ മേപ്പാറ സമരം തുടങ്ങിച്ച്. ചരിത്രമല്ലേ ഇത്? എന്തുകൊണ്ട് നമ്മൾക്കൊന്നും തന്നില്ല? അതായത് ഭൂമി തിരുത്ത് വയ്യ. ഈ വെള്ളവും മരുന്നും ഭക്ഷണവും തന്നുകൂടാന്ന് പറയുന്നത് എന്താ? ഭൂമി കിട്ടുന്ന വരെ സമരം ചെയ്യാൻ നമ്മൾ ഒരുക്കാണ്. ഭൂമി കിട്ടാതെ ഇവിടെ നിന്ന് പോകുന്ന കാര്യം ഇല്ല, പോവില്ല, പോകാൻ പറ്റൂല. എല്ലാ ആൾക്കും ഭൂമി കൊടുക്കുക, നമ്മൾക്ക് തന്നുകൂടാന്ന് പറയുന്നില്ലേ? എന്താണ് അർത്ഥം? വിദേശ കച്ചവടക്കാർക്കും മതം കാവിനും അമ്പലത്തിനും ദേവാലയത്തിനും ഏക്കറക്കണക്കിന് ഭൂമി കൊടുക്കുന്നു, അരിജിയൊന്നും കൊടുക്കാതെ സൗകര്യത്തിന്. നമ്മൾക്ക് ജീവിക്കാനുള്ളൊരു അവകാശം ഭരണഘടന നിയമപ്രകാരം നമ്മളെ കണ്ണിൽ കണ്ട ദൈവം ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടന നിയമപ്രകാരം ആ ഭൂമി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മേപ്പാറയിൽ നിന്ന് പോവില്ല, 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 ഉറപ്പാണ്. Sorry. Excuse me. Ente class project ina bhagamayittu oru documentary adinu vendi I just need a shot of you teaching. Onnu poye. Oh. Appa nee aayirunnu inde pinnale alle. Ee pillar rendu aksharam padichittu Shankara. എന്തായി തന്റെ റെക്കോർഡിംഗ്? ഓ, ഭയങ്കര ബോറടി ആയിരുന്നു.
എടുക്കുമുള്ള വണ്ടി നമുക്കൊരു ഓട്ടം പോവാം. വണ്ടി നിറക്ക. ആ നീ നല്ല ഓട്ടക്കാരിയാണെന്ന് കേട്ടു. എനിക്ക് നിന്നെ ഒന്ന് ഓട്ടണം. എന്താടി കൂത്തിച്ചു മോളെ, നിന്റെ അമ്മക്കില്ലാത്ത നിങ്ങളിപ്പം എന്തിനാടി നിനക്ക്? നിന്റെ കണ്ടലേടാൻ പോയി. ഞാൻ അയാൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടാ വരുന്നത്. എന്റെ അച്ഛനാകണ്ട പ്രായമുണ്ട്. നീ ആരാ? ആ മറ്റവനല്ലേ ദാസപ്പൻ. കരിയേട്ടനെ അറിയാം അയാളെ. ഞാൻ ഓട്ടോ ഓടിക്കുന്നതാണ് പ്രശ്നം എന്ന് ആദ്യമൊക്കെ കരുതിയത്. ഇപ്പം മനസ്സിലായി പെണ്ണായി പോയതാണ് പ്രശ്നം. നിനക്ക് ജീവിക്കണ്ടേ? വണ്ടി ഓടിച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് ആ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഞാൻ. എന്നിട്ടിപ്പം അവനൊക്കെ എൻ്റെ ദേഹം കണ്ട് പൊറുതി കിട്ടുന്നില്ല. പൊറുതി കിട്ടണില്ല, നിന്റെ മുല കണ്ട ആർക്കടി പൊറുതി കിട്ടണ. എന്താടാ പറഞ്ഞേ? പെണ്ണിൻ്റെ മുല ഇതിൽ നിറയെ എൻ്റെ വേദനകൾ കല്ലിച്ചെടുക്കുക. ഇതൊക്കെ നിനക്ക് കുടിച്ചു തീർക്കാൻ പറ്റുമോ? കുടിക്കടാ 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 പട്ടി.
Hi. Hi. Good evening, ladies. Ooh. Hey. Welcome, Jack. Jack, തണുക്കുന്നുണ്ടോ? നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. You understood what she said? No idea. I have no idea, but I trust her. സുന്ദരനായിട്ടുണ്ടല്ലോ. You look handsome. Oh, thank you. Oh, thank you. All right, that I like. That now that I can understand. Yeah. Huh? You want to spend time? No, no. Let's. Is there? Are they over there? Yeah. Everybody's waiting there. Yeah, sure. Let's join the crowd. Ladies first. Now you can pick up some Malayalam words, right? I think I'm starting to pick some words up here and there. I don't know. Mm-hmm. Eventually, if Hello, I stay friends. Here. Hello, language is very hard to pick up. Hi. Yeah, if I stay long enough, you know, I might actually begin to speak the language. Hey! Hi, Neetu, how are you? I'm fine. Hi, Dad. Hello. Hi. Thanks for letting me crash your celebration here. This looks amazing. It's a small thing. Oh, it looks great. Oh, my hey, Jack. Good hey, to see you. Hi, how are you? Good to see you. Good evening. Hi, good evening. Hi, friends. Yes. Please give me a moment. Sure. We are celebrating the first anniversary of SEAM. Yay! സാമ്പത്തിക മാന്ദ്യം നമ്മളെ കാര്യമായി ബാധിച്ചെങ്കിലും വിജയകരമായ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. This year we gave 10 cameras in Attapadi to document their reality. Wow! SEAM is going to be the voice of the voiceless of this country. Yay! It's a proud moment for all of us. Sure. Party time. Sure. Let's celebrate. Cheers! Try something spicy for today, Jack. Okay, I'll take that. Yeah, I'm gonna take it straight. Wow! It's amazing. Did you read it? Yes. It's nothing new here. Hmm? We all know this. Kallanbek and Gandhi was having a... But I love Gandhi. You know why? Why? He can fuck a man too. And his original lover was a Muslim. Like him. You missed a chance, Shah Jahan. Oh my God. Oh my God. You know what happened today at Meepara? That lady was so rude, man. She just grabbed my camera. Yeah. We're breaking our ass for these people. And they're treating us like shit. Isn't it ridiculous? Don't worry, Nidhu. This is all part of our job. Your role as a filmmaker is to finish your film. Don't you ever provoke your subject. You have to empathize with them. I have a problem with the so-called Dalit land rights. Kairala lam vittu kallum kanja odichittu still they are talking about getting more land. If you give them land right now, I'll guarantee you, they'll be homeless within a year. Hey, come on, Isaac. Don't be a reductionist. You have to see the bigger picture. This globalization and imperialism is playing a big role here. You said it, Shah Jahan. Shit. Did you finish the paperwork for grant application? Yeah, I'm working on it. Trust me, yeah. I'll finish tomorrow. Alice, let me have a fucking drink. Taipei, let me ask you something. There is a theory of Jewish-Hindu conspiracy to genocide Indian Muslims. What do you think about that? Don't be so paranoid about Jews. My ex-lover was a New York Jew, you know, and there's absolutely no difference between you and him.
We both have circumcised penis. I love circumcised penis. Da, that's Shankara. Da, നിന്റെ ആൾക്കാരൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയല്ല. എല്ലാത്തിനെയും ഒന്ന് കുളിപ്പിച്ച് വെളുപ്പിക്കാനുണ്ട്. എന്റെ ആൾക്കാരും അതെ. എന്താ നീ പെലേനല്ലേ? ഏ Isaac, you're so rude, man. You made him upset. Political correctness is not my show. Shut up, Isaac. നിനക്ക് അത്രയ്ക്ക് വേഷമാണെങ്കിൽ ഇവനെയും കൂടി മാമോദീസം മുക്കി നസ്രാണിയാക്കി എടുക്ക ഐസക്കെ. എടോ എടോ, ഞാനേ തോമസ് ലീഹ മാമോദീസം മുക്കിയ പാരമ്പര്യത്തിൽപ്പെട്ട ബ്രാഹ്മണ ക്രിസ്ത്യാനി. ഈ പേലേനൊക്കെ എത്ര കുളിപ്പിച്ചാലും ഗുരു ക്രിസ്ത്യാനിയാവുള്ളൂ. നിറഞ്ഞ വെളിച്ചത്തിലിരുന്നപ്പോൾ അവരാരും എന്നെ കണ്ടതേയില്ല. ഒരു പുഴുവിനെ പോലെ വെപ്രാളപ്പെട്ട് അരിക്കുകയായിരുന്നു ഞാൻ. അവർ ശരിക്കും എന്നെ കാണുന്നതേ ഉണ്ടായിരുന്നില്ല. മഴ കൊള്ളുന്നത് ഞാൻ മാത്രമല്ല, വാവലും മൂങ്ങയും രാത്രി ശലഭങ്ങളും എന്നോടൊപ്പമുണ്ട്. എത്ര മഴ കൊണ്ടാലും ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചവും കെട്ടുപോകുന്നില്ല. ആ വെളിച്ചം മതി എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ. നീ എന്തൊന്നും ഉണ്ടാത്ത? നീ ഇത് നാവറങ്ങിപ്പോയ? ജാക്കിന് വേണ്ടി ശലഭത്തെ പിടിക്കാൻ പോയാലും അമേരിക്കയെ പഠിക്കാൻ പോയാലും പോലെയെന്നും പോലെയെന്നും. ഓ, അതിപ്പോഴങ്ങനെ എനിക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ എടുക്കുന്നു. മഴ മാറിയിട്ട് പോയാ പോരെ? നീ ആ കൊട എടുത്തിട്ട് പോ.
Hey, Shankar. Come on, let's go get your stuff. We have a lot of work to do today. Jack. Yeah. I don't feel like to work today. Why not? Are you all right? Are you sick? You ran off from the party last night. I was kind of worried about you. Are you okay? It's okay. Yeah? Oh. I forgot. I didn't pay you yesterday. Why don't you just say something? Oh, shit. I don't have any more Indian money. Here, let me just give you some dollars, okay? Good. You know I can't do this without you. I really need your help. You'll come? Please? Okay. I will come for the day. Please stay here. I'll be back. Okay. Shankar, come here. Something bit me. Something bit me. What is it? Get it off. നിന്റെ രക്തത്തിനും ചുവന്ന നിറം, പൂമ്പാറ്റകളുടെ രക്തത്തിന് നിറമുണ്ടോ? നിന്റെ ഡോളറിന് പച്ച നിറമാണ്, ഇന്ത്യൻ രൂപയ്ക്ക് തവിട്ട് കലർന്ന തീട്ട നിറവും. Thank you.
your connection with this boy? What do you mean? What's your business with these Dalit terrorists? These Maoist folks? I have nothing to do with them. I hired Shankar to be my guide. I pay him. I don't buy that shit. You have been to Mepara estate. I have clear information on that. That's illegally squatted land by these Dalit terrorists. Can you deny that? No, but I didn't know that. I had no idea where I was. I have nothing to do with them. Shankar took me there. Shankar is a suspect. His father, Karian, is controlling all these Dalits. People who are associated with them are under our watch. Okay, this is ridiculous, all right? I don't have a political bone in my body. Do I need to call a lawyer or get in touch with my embassy? You know, I know my rights here. Rights? You're talking about rights. You come to this country on a tourist visa, sneak into a reserve forest, and steal rare and precious butterflies. These are classic violations of our law. I can book you on those. Okay, I'm sorry. Yeah, I'll stay away from them. I'll go someplace else. Mm-hmm. You have to get out of this country. See, that's the gravity of this problem. You are in such a mess and this is the only way out. Okay? Yes, officer. Give a statement in writing, take your stuff and you can go. Varanare. Sir. Ee sahibinte kayil endha venda vachu nee ezhuthi vaangichu. Ee saanathinte okke receipt vaangi vachu. Po, seri sir. Excuse me. Yeah, hi. Can I just talk to Shankar for 1 minute? No. Don't you get what I was talking about? Don't you understand the gravity of the problem here? You have to stay away from them. Okay, okay. I'm sorry, that's all I can do right now. ശങ്കരൻ കരിയൻ അല്ലേ? അതെ. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം, അത് കഴിഞ്ഞ് ജെ എൻ യുവിൽ 2-3 വർഷം. ഇവനെ നിനക്കറിയോ? അറിയാം. ദൈവന്റെ പേര് പ്രസാദ് വിമൽ നായിക്, ഛത്തീസ്ഗഡുകാരൻ. അവൻ നിന്റെ ഹോസ്റ്റലിൽ 2-3 ദിവസം വന്ന് താമസിച്ചിരുന്നല്ലോ, എന്തിനായിരുന്നു അത്? ബിനാക്സിന്റെ മോചനത്തിനായിട്ട് ഒപ്പുചേർണത്തിന് വന്നായിരുന്നു. പിന്നെ നീ അവനെ കണ്ടിട്ടില്ല? അല്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അവൻ പലതവണ മേപ്പാറയിൽ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ദളിത് തീവ്രവാദികൾക്ക് ആയുധ പരിശീലനം തരുന്ന അവനല്ലേ? വെസ്റ്റേൺ ഗാട്സിൽ അവൻ എവിടെയോ ഉണ്ട്. നീ അറിയാതെ അവൻ കേരളത്തിൽ എവിടെയോ ഒളിച്ചു താമസിക്കും, യാതൊരു വഴിയുമില്ല. മോനെ, അവൻ്റെ അമ്മയുടെ ഒരു ഇംഗ്ലീഷ് മലയാളത്തിൽ പറയടാ, പറയുക.
നീ എന്തിനാ ഇപ്പൊ വന്നേ? നിനക്ക് കുറച്ചു ദിവസം കൂടി വിശ്രമിക്കായിരുന്നില്ലേ? ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് ഭ്രാന്തെടുക്കും. നീ വാ. എൻ്റെ ലോകം വല്ലാതെ ചുരുങ്ങുന്നു. മോനത്തിനകത്തിരുന്നു വീർപ്പ് മുട്ടുന്നത് പോലെ.
എന്നാ കല്ലോടിക്കൊന്നു വരുമെന്ന് പോണല്ലോ മോളെ. ഞാൻ വഴി പോരല്ല ചേട്ടാ. അയ്യോ ഒരു അത്യാവശ്യം കാര്യം ഉണ്ട്, ഒന്ന് എന്നെ കൊണ്ടുപോയി ആവണം. ഇന്നത്തെ ഓട്ടം നിർത്തി ചേട്ടാ. ഒരു അത്യാവശ്യം കാര്യം മോളെ. സുധി ഞാനിവിടെ വിട്ടുട്ടോ. ആ ഓക്കേടാ. ഞങ്ങളും ആരിക്കളും തിരുപ്പടി നിന്നെ കൊണ്ട് പാടി പാടി മോളെ കാണിച്ചു തരാ മതി. കാണിച്ചു തരാ മതി. ചൂരടാ ദാസപ്പെട്ട
കട്ടക്കട്ടി ദാസപേട്ട, ആ പുലക്കള്ളി പണി ചത്തുന്ന തോന്നണ.
മേപ്പാറയിലെ ദളിതർ സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുക. ദാസ്ജി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മേപ്പാറയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ദാസ്ജിക്കറിയാലോ. 7 ദിവസത്തിനകം കുടിയേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ്. സമാധാനപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സമാധാന ദൂതനാണല്ലോ ദാസ്ജി. നിരാഹാര സത്യാഗ്രഹം ഒരു തേഞ്ഞ ആയുധമാണെന്നാണല്ലോ ഇന്നത്തെ ചെറുപ്പക്കാരുടെ വ്യാഖ്യാനം. സത്യാഗ്രഹം കൊണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച ഗാന്ധിമാർഗം തന്നെ ഭാരതത്തിൻ്റെ ശാന്തിമന്ത്രമാണ്. ഒരു പ്രതിസന്ധി വന്നാൽ നിരാഹാരം പോലെ മറ്റൊരു നല്ല സമരമാർഗമില്ല. മേപ്പാറയിലെ ഹരിജനങ്ങളെ നിരാഹാരത്തിലൂടെ ഞാൻ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. മതി, അത് സാധിച്ചു വന്നാൽ മതി. മേപ്പാറയിലെ ദാസ്ജിയുടെ നിരാഹാര സമരത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ പാർട്ടി ചെയ്തു തരും. എങ്കിൽ പഞ്ചാംഗം നോക്കി നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ച് ഞാൻ അറിയിക്കാം.
മേപ്പാറ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ഫോർമുലയാണ് ദാസിയുടെ കയ്യിലുള്ളത്? ഒരു ഗാന്ധിയന് നിരാഹാരമല്ലാതെ മറ്റെന്ത് ഫോർമുല? മേപ്പാറയിലെ ദളിതർ അങ്ങയെ സമരഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമോ? ഗാന്ധിജി നവഖാലിയിലേക്ക് പോയില്ലേ? അത്ര പ്രയാസമുള്ള കാര്യമൊന്നും അല്ലല്ലോ. നമുക്ക് നമ്മുടെ ഹരിജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ. സുഗതകുമാരി ടീച്ചറിനെ പോലുള്ളവർ ഈ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ഈ സമരക്കാരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ആദ്യം പുൽപ്പള്ളി, പിന്നെ ചേങ്ങറ, മേപ്പാടി, ഇപ്പൊ ഇത് മേപ്പാറ. ഹരിജനങ്ങളിങ്ങനെ വനഭൂമി കയ്യേറാൻ തുടങ്ങിയാൽ ഇവിടെ സാധാരണക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ദാസ്ജി, എന്നാണ് നിരാഹാരം തുടങ്ങുന്നത്? അതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ട് തുടങ്ങും. ഇനി കരിയേട്ടൻ പറയട്ടെ. രാമദാസിനോട് നമ്മൾ അങ്ങോട്ട് പോണ്ട. രാമദാസ് ഇങ്ങോട്ട് വന്നാൽ നമ്മൾക്ക് സംസാരിച്ചുകൂടി എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങോട്ട് വന്നാൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഒരു ദളിത് പെൺകുട്ടിയെ ജാതി ഹിന്ദുക്കളും സവർണറും ചേർന്ന് പിച്ചു ചീന്തിയപ്പോൾ എവിടെയായിരുന്നു ഈ രാംദാസ്? നമ്മുടെ സമരത്തെ ചതിക്കാനായിട്ടാണ് രാംദാസിനെ പോലുള്ള അഭിനവ ഗാന്ധിമാർ സമരഭൂമിയിലേക്ക് കടന്നു വരുന്നത്. 1932 എർവാദ ജയിലിൽ ഗാന്ധി നടത്തിയ സത്യാഗ്രഹത്തെക്കുറിച്ച് ദാദാസാഹിബ് പറഞ്ഞതുപോലെ നീചവും വൃത്തികെട്ടതുമായ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഈ സത്യാഗ്രഹം. രാംദാസിന്റെ സത്യാഗ്രഹം നമ്മൾ മേപ്പാറയിൽ അനുവദിക്കരുത്. അനുവദിച്ചാൽ അവർ നമ്മെ കുടിയിറക്കും. ധർമ്മം ശരണം ഗച്ഛാമി
ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ബുദ്ധം ശരണം Please, 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 please